ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ്, ഇന്ന് ഒരുമിച്ച് നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാൻ ഈ വിലയേറിയ അവസരം തന്നിരിക്കുന്നുവല്ലോ. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. നാം പല ഇടങ്ങളിലായിരിക്കുന്നു എങ്കിലും ആത്മാവിലുള്ള ഐക്യതയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, അങ്ങ് ഞങ്ങളുടെ രാജാവും അങ്ങ് ഞങ്ങളുടെ കർത്താവുമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ, അങ്ങയുടെ രക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുത്തിയിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്നും തൻ്റെ പുത്രൻ്റെ രക്തം കൊടുത്ത് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, ഞങ്ങളെ ആ അന്ധകാരത്തിൽ നിന്നും വിടുവിച്ച് സ്നേഹസ്വരൂപനായ തൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ ഈ വെളിച്ചത്തിൽ ഞങ്ങളെ നിർത്തിയിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ആ വിളിക്കൊത്തവണ്ണം കർത്താവെ ജീവിക്കുവാൻ, നടക്കുവാൻ, ഭയത്തോടും വിറയലോടും കൂടെ ഞങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുവാനുള്ള പ്രത്യേക കൃപ ഇന്നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അവിടുന്ന് വസിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, എൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന ദൈവകൃപ വ്യർത്ഥമായി പോയില്ല എന്ന് പറയുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, എല്ലാ മാനവും മഹത്വവും ബഹുമാനവും പുകഴ്ചയും അങ്ങയുടെ നാമത്തിന് കരയേറ്റുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, പ്രത്യേകമായിട്ട് പറയട്ടെ, നിങ്ങൾ എല്ലാവരും കഴിയുന്നവരെല്ലാം നിങ്ങളുടെ കയ്യിൽ ദൈവവചനം ഒന്ന് എടുത്ത് പിടിച്ചാൽ, ബൈബിളുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം രണ്ടാം സങ്കീർത്തനത്തിൽ നിന്നും ചില കാര്യങ്ങൾ പങ്കുവെക്കണം എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിനകത്ത് കർത്താവ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ വചനങ്ങൾ നമ്മളെടുത്ത് വായിക്കുമ്പോൾ അത് ഒരുമിച്ച് ചേർന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുമെങ്കിൽ അത് കൂടുതൽ അധികം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് അത് ക്രിയ ചെയ്യുവാൻ ഇടയായിത്തീരും. സാം 2 അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സയാനിക് സാമാണിത്. സങ്കീർത്തനങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഒന്നാം സങ്കീർത്തനവും രണ്ടാം സങ്കീർത്തനവും. എന്നാൽ ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഇതിനൊരു ലിറ്ററൽ അർത്ഥം, അല്ലെങ്കിൽ ദാവീദിനോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായി ഇതിന് ഒരു ആപ്ലിക്കേഷനുള്ള ഒരു സങ്കീർത്തനമാണ്. അതേസമയം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ, അല്ലെങ്കിൽ മശിഹയെ കുറിക്കുന്ന ഒരു അലഗോറിക്കൽ മെസ്സയാനിക് സാം അതും കൂടെ ആയിരിക്കുന്നു. ഇത് ദാവീദ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴൽ ആയിരിക്കുന്നു എന്നുള്ള വിഷയം നാം മനസ്സിലാക്കുന്നുവല്ലോ. ഈ സങ്കീർത്തനം ഇതിനകത്തുനിന്ന് ഒരുമിച്ച് ചേർന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കണമെന്നാണ് കർത്താവിൻ്റെ ഹൃദയത്തിൽ നൽകിയതായിട്ടുള്ള പ്രേരണ. പ്രത്യേക ഒരു സമയങ്ങളിൽ, അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ അകത്താണല്ലോ നാം ആയിരിക്കുന്നത്. അത് ഒരു ദേശമല്ല, നമ്മുടെ ദേശമല്ല, ലോക രാജ്യങ്ങൾ തന്നെ, എവിടെ എല്ലാവർക്കും ഒരേ വിശേഷം എന്ന് പറയുവാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രത്യേക ചില സമയങ്ങൾക്കകത്താണ് നാം ആയിരിക്കുന്നത്. There is chaos ഓൾ അറൗണ്ട്. പല വിധത്തിലുള്ള വികാരങ്ങളെ നമ്മുടെ ഉള്ളിൽ ഉളവാക്കുന്ന വിധത്തിലുള്ള മഹാമാരിയുടെ വലിയ ഒരു ഒരു പ്രതിസന്ധിക്കകത്താണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നാം കാണുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടേതായിട്ടുള്ള പ്രതികരണം? നാം ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കണം? എങ്ങനെ നാം ചിന്തിക്കണം? നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അത് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള പല വിധത്തിലുള്ള സംഭവങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പ്രവചിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അനേക വിധത്തിലുള്ള കാര്യങ്ങൾ നാം ഇനിയും മുൻപോട്ട് കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ രണ്ടാം സങ്കീർത്തനം, ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. യഹോവയുടെ അഭിഷിക്തൻ്റെ വാഴ്ച എന്ന് ഉള്ള തലക്കെട്ടിലുള്ള ഒരു സങ്കീർത്തനമാണിത്. ഇതിനകത്ത് നാം നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഡ്രമാറ്റിക്കായിട്ട്, പൊയറ്റിക്കായിട്ടുള്ള അങ്ങനെയുള്ള വിധത്തിലുള്ള ഒരു സങ്കീർത്തനമാണ്. നാല് ഭാഗങ്ങളായിട്ട് നമുക്ക് ഇതിനെ ചിന്തിക്കുവാനായിട്ട് കഴിയും. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ
ദാവീദ് ജാതികളെ നോക്കി ദൈവത്തിനെതിരായി കലഹിക്കുകയും ദൈവത്തിന് എതിരായി നിരൂപിക്കുകയും ചെയ്യുന്ന രാജാക്കന്മാരെയും ജാതികളെയും നോക്കി ദാവീദ് പറയുന്നതായിട്ടുള്ള കാര്യമാണ്. 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് യഹോവ ഇതിനോട് എന്ത് എങ്ങനെ പ്രതികരിക്കുന്നു, യഹോവ ഇതിനു വേണ്ടി എന്ത് പ്രതിവിധിയാണ് കണ്ടുവച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ്. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ഈ മുൻപ് നാം വായിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രതികരണം അല്ലെങ്കിൽ റെസ്പോൺസ് എങ്ങനെയായിരിക്കണം, ഈ ഹോൾ സാമിൻ്റെ ഒരു തീം ഈ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾക്കകത്താണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ മെസ്സേജിൻ്റെ തലക്കെട്ട് പുത്രനെ ചുംബിക്കുക, കിസ് ദ സൺ, ഓർ പേ ഹോമേജ്, ഡു ഹോമേജ് ടു ദ സൺ എന്ന ഒരു തലക്കെട്ടിലാണ് ഇന്നത്തെ ഈ വചനധ്യാനം നാം മുൻപോട്ട് കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുന്നത്. 2 സങ്കീർത്തനത്തിൻ്റെ വിവരണത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഞാനൊന്ന് പറയട്ടെ, ഈ ഒരു സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു വിഷയം നാം ഗ്രഹിക്കുന്നു എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ പദ്ധതികളുടെ ഒരു ആകത്തുക ഇതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു, ആരംഭം മുതൽ അവസാനം വരെ കർത്താവിൻ്റെ 2-ാമത്തെ വരവ് വരെയുള്ള കാര്യങ്ങൾ, ദൈവത്തിൻ്റെ പൂർണ്ണ പദ്ധതി ഈ സങ്കീർത്തനത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. ഭാവി എന്തായി തീരും, മുൻപോട്ടുള്ള കാര്യങ്ങൾ എന്തായി തീരും എന്നോർത്ത് സകല മനുഷ്യരും ഭ്രമിച്ചു നടക്കുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നാം ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ജനമായിരിക്കുന്നു. ദൈവത്തിൻ്റെതായിട്ടുള്ള പൂർണ്ണ പദ്ധതികളും ദൈവികമായ മർമ്മങ്ങളും എഴുതപ്പെട്ട വിധത്തിൽ കർത്താവ് നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അവസാനത്തെ ആദിയിൽ തന്നെ നിർണയിച്ചിരിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ ആ വലിയ ജ്ഞാനത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദ ബിഗ് പ്ലാൻ ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് മൈ ഡിസയർ, ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ബ്രിങ് ടു യു ടുഡേ. ഹല്ലേലൂയ. നാം പല വിഷയങ്ങൾക്കകത്തുനിന്ന് വിവിധമായ സംഗതികളിലൂടെ നാം കടന്നു പോകുമ്പോഴും ഓ ദാറ്റ് വി ക്യാൻ സീ ആൻഡ് വി ക്യാൻ മാർവൽ അറ്റ് ദ പേർപ്പസ് ആൻഡ് ദ പ്ലാൻ ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിന്ന് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ആമേൻ, അത് കൈവിട്ടു പോയി എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയാൽ പോലും അതിലൂടെ എല്ലാം ദൈവത്തിൻ്റെ പദ്ധതികൾ വളരെ വ്യക്തതയോടുകൂടെ അതിനല്പം പോലും സമയ വ്യത്യാസം വരാതെ ദൈവം അത് നിവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അതിവേഗതയോടുകൂടെ ഈ ഭൂമിയുടെ മുഖത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിസ് ബിഗ് പ്ലാൻ ഓഫ് ഗാഡ്, ദിസ് പർപ്പസ് ഓഫ് ഗാഡ്, ആമേൻ. അതിനെ നമുക്കൊന്ന് കാണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒന്ന് സഹായിക്കട്ടെ. ഹല്ലേലൂയ. മേ ഇറ്റ് ബ്രിങ് റിന്യൂഡ് സ്ട്രെങ്ത് and energy into our lives. Amen. നമ്മുടെ ആഗമയുള്ള മനുഷ്യനിൽ നമ്മളെ ഒന്ന് ബലപ്പെടുത്തി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവം കാണുന്നത് പോലെ കാണുവാൻ, ദൈവത്തിൻ്റെ പദ്ധതികളായിരിക്കുന്നത് പോലെ അതിനെ നമ്മുടെ നാവിൻ്റെ മേലെടുത്ത് അതിനെ ഒന്ന് ഡിക്രീ ചെയ്യുവാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നവരായി, ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരായി ദൈവത്തിന് നമ്മളെ കിട്ടുവാൻ ഇടയാകട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ സങ്കീർത്തനത്തിലേക്ക് ഇന്ന് നാം നോക്കുന്നത്. ഹല്ലേലൂയ. സാം 2, നാം പറഞ്ഞതുപോലെ ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭരണത്തെ കുറിക്കുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ്. 1-ാം വാക്യം, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. അവരാലോചിക്കുന്നത് 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. ഹല്ലേലൂയ. ഭൂമിയിലെ രാജാക്കന്മാർ,
ജാതികൾ അവര് യഹോവയ്ക്കും തൻ്റെ അഭിഷിക്തന്മാർക്കും എതിരെ പ്രവർത്തിക്കുന്നു. ഹാലേലൂയ, നമുക്കിതിലേക്ക് മടങ്ങി വരാം. വലിയൊരു സത്യമാണിത്. ആമേൻ. ഈ ഭൂമിയിൽ കാണുന്ന രാജാക്കന്മാർ അല്ലെങ്കിൽ വ്യക്തി ജീവിതങ്ങൾ അവർ ദൈവത്തോട് എതിരായി നിൽക്കുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ശത്രു പിശാചായിരിക്കുന്നു. അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, പ്രവാചകനായിരിക്കുന്ന ഐസയാവിൻ്റെ പുസ്തകത്തിൻ്റെ അകത്ത് 14 അധ്യായം അങ്ങോട്ട് തിരിയണമെന്നില്ല, നിങ്ങൾക്കെല്ലാം അത് അറിയാം. ദൈവത്തോട് മത്സരിച്ച് ഒരു കൂട്ടം ദൂതന്മാരെ തൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ദൈവത്തോടെതിരെ നിൽക്കുവാനും ദൈവത്തിനെതിരെ പ്രവർത്തിക്കുവാനും അങ്ങനെ തന്നെത്താൻ പൊസിഷൻ ചെയ്തിരിക്കുന്ന വലിയൊരു ദുഷ്ടശക്തിയുടെ യാഥാർത്ഥ്യത്തിൻ്റെ അകത്താണ് നാം ഇപ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുവാനും ദൈവത്തിൻ്റെ സ്വരൂപത്തിലായിരിക്കുന്ന മനുഷ്യൻ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി നിൽക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടി ദൈവം സൃഷ്ടിച്ചു എങ്കിലും നമുക്കറിയാം, ആദാം പാപം ചെയ്തതിലൂടെ സകല മനുഷ്യരാശിയും പാപത്തിന് അടിമയായി തീർന്നു, പിശാചിന് അടിമയായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവരിലൂടെ പ്രവർത്തിക്കുവാൻ, അവരിലൂടെ ദൈവത്തിനും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ എതിരെ പ്രവർത്തിക്കുവാൻ, ദൈവ പദ്ധതികൾക്ക് വിപരീതമായി പ്രവർത്തിക്കുവാൻ പിശാചിന് പലപ്പോഴും ഇടം കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെതായിട്ടുള്ള സത്യം. ഹല്ലേലൂയ. എന്നാൽ ഇങ്ങനെ ആയിരിക്കുമ്പോഴും, ആമേൻ, ഹല്ലേലൂയ, ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള പദ്ധതി ദൈവം ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു സമയത്തേക്ക് ആമേൻ, ഈ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നാം കാണുന്നു എങ്കിലും ഗോഡ് ഹാസ് എ പ്രീ ഡിറ്റർമിൻഡ് പ്ലാൻ ടു സോൾവ് ദിസ് പ്രോബ്ലം ഓഫ് നേഷൻസ് റിബെല്ലിംഗ് എഗൈൻസ്റ്റ് ഹിം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം മുൻപോട്ട് 4 വാക്യം മുതൽ നാം വായിക്കുന്നു. അത് ദൈവത്തിൻ്റെ പ്രതികരണം, ദൈവത്തിൻ്റെ പ്രതിവിധി, അതാണ് അത് കാണിക്കുന്നത്. 4 വാക്യം, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ഇംഗ്ലീഷിലാണ് അത് കുറച്ചുകൂടെ നല്ലതുപോലെ പറഞ്ഞിരിക്കുന്നത്. ഹി ഹൂ സിറ്റ്സ് ഇൻ ദ ഹെവൻസ് ഹി ലാഫ്സ്. ഹല്ലേലൂയ. ജാതികൾ കലഹിക്കുന്നു, ലോക രാജ്യങ്ങളിലുള്ള നേതാക്കന്മാര് രാജാക്കന്മാര് അനീതി പ്രവർത്തിക്കുന്നു, ദൈവത്തിനെതിരായിട്ടുള്ളത് പ്രവർത്തിക്കുമ്പോൾ ഇത് കണ്ട് ഭ്രമിച്ച് അയ്യോ ഇനിയും ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ആകുലപ്പെടുന്ന ഒരു ദൈവത്തെ അല്ല നാം കാണുന്നത്. ആകുലതയിൽ എഴുന്നേറ്റ് നിൽക്കുക പോലും ചെയ്യാതെ താൻ ഇരിക്കുന്നിടത്ത് വളരെ കംഫർട്ടബിളായിട്ട് ഇരുന്ന് ചിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ബിക്കോസ് ഗോഡ് ഓൾറെഡി ഹാസ് എ പ്ലാൻ ടു സോൾവ് ദിസ് പ്രോബ്ലം. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. ഹി ഹു സിറ്റ്സ് ഇൻ ദ ഹെവൻസ് ഹി ലാഫ്സ് ആൻഡ് ദ ലോർഡ് സ്കോഫ്സ് അറ്റ് ദം. അന്ന് അവൻ കോപത്തോടെ അവരോട് അരളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദിസ് ഇസ് ദ പ്ലാൻ ഓഫ് ഗാഡ്, ഗോഡ്സ് സൺ. 7 വാക്യം, ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. 4 മുതൽ 9 വരെയുള്ള ഈ വാക്യങ്ങൾക്കകത്ത് യഹോവയുടെ പ്രതികരണവും തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഈ ലോകത്തിലെ സകല ദേശങ്ങളും രാജ്യങ്ങളും തൻ്റെ രാജ്യമാക്കി തീർക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്. ഇത് ദൈവത്തിൻ്റെ പുത്രൻ പറയുന്ന ഒരു പ്രസ്താവനയാണ്. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പ് കോലുകൊണ്ട് നീ അവരെ തകർക്കും, കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ഹല്ലേലൂയ. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, ദിസ് ഇസ് ലൈക്ക് എൻ അഡ്മോണിഷൻ
or this is like an advice that is given to the kings of the nations and to people. Please understand that the end is already decided. Hallelujah. It is like a big drama, like a big story, a movie that is unfolding. അതിൻ്റെ അവസാനം നിർണയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പുത്രൻ്റെ പദ്ധതികൾ ഈ ലോകത്തിലെ സകല രാജ്യങ്ങളും തൻ്റെ രാജ്യമാക്കി തീർക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ വിവരിച്ചിരിക്കുകയാണ്. ദൈവത്തിനെതിരായി നിൽക്കുന്ന സകല ശത്രുക്കളെയും കീഴടക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി അത് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ആമേൻ. അത് മനസ്സിലാക്കുന്നവർ എന്ത് ചെയ്യണം? 10 വാക്യം മുതൽ പറയുന്നതാകയാൽ, രാജാക്കന്മാരെ ബുദ്ധി പഠിക്കുവിൻ, ഭൂമിയിലെ ന്യായാധിപതിമാരെ ഉപദേശം കൈക്കൊള്ളുവിൻ, ഭയത്തോടെ യഹോവയെ സേവിക്കുവിൻ. ഹല്ലേലൂയ. ഭയത്തോടെ യഹോവയെ സേവിക്കുവിൻ, വിറയലോടെ ഘോഷിച്ച് ഉല്ലസിക്കുവിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിക്കുവിൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. വൈൽ ദർ ഇസ് ടൈം. ആമേൻ. ഇത് കൃപായുഗമായിരിക്കെ. ഹല്ലേലൂയ. ഇപ്പോൾ സമയമുണ്ട്. വൈൽ ദർ ഇസ് ടൈം, ദർ ഇസ് എ ടൈം ലിമിറ്റ്. ഇത് പറയുമ്പോൾ അതിനകത്ത് ആ ഒരു ടൈം ലിമിറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്ന ഒരു എംഫസിസ് ഇതിനകത്തുണ്ട്. വൈൽ ദർ ഇസ് ടൈം, ഡു ഹോമേജ് ടു ദ സൺ ദറ്റ് ഹീ നോട്ട് ബിക്കം ആംഗ്രി ആൻഡ് യു പെരിഷ് ഇൻ ദ വേ ഫോർ ഹിസ് റാത്ത് മേ സൂൺ ബി കിൻഡിൽഡ്. ഹൗ ബ്ലെസ്ഡ് ആർ ഓൾ ഹു ടേക്ക് റെഫ്യൂജ് ഇൻ ഹിം. Hallelujah. Glory to God. Amen. ഈ രണ്ടാം സങ്കീർത്തനം ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ, അത് അതിനെക്കുറിച്ച് ഒത്തിരി പറയുവാനുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമുക്കറിയാം ബാബേൽ ഗോപുരം ജനമെല്ലാം കൂടെ കൂടിച്ചേർന്ന് പണിയുന്ന സമയത്താണ് ഒരു മനുഷ്യരുടെ ഒരു ഓർഗനൈസ്ഡ് റെബലിയൻ. ദൈവത്തിനെതിരായി അവർ ഒരുമിച്ച് ചേർന്ന് ഒരേ ഭാഷ സംസാരിച്ച് അവരിൽ തന്നെ ഒരു ശക്തിയും ഐക്യതയും ഉണ്ടെന്നൊക്കെ അവർ മനസ്സിലാക്കിയ സമയത്ത് ദൈവത്തിനെതിരായി നിരൂപിക്കുവാനുള്ള ഒരു പ്രവണത ഈ മനുഷ്യരുടെ അകത്ത് ദൈവം കണ്ട്. ഗോഡ് കെയിം ഡൗൺ ആൻഡ് കൺഫ്യൂസ്ഡ് ദെയർ ലാംഗ്വേജ്. ദൈവം അവരുടെ ഭാഷകൾക്കകത്ത് ഒരു അവരെ ഭ്രമിപ്പിച്ചു, പല ഭാഷകളാക്കി അവരെ ആക്കി. അത് നേഷൻസിൻ്റെ ഒരു ആരംഭമാണ് നാം അവിടെ കാണുന്നത്. അങ്ങനെ ആയിത്തീരുമ്പോഴും നമുക്കറിയാം സേറ്റൻ ഡസ് ഹിസ് വർക്ക് എഗെയിൻസ്റ്റ് ഗോഡ് ആൻഡ് എഗെയിൻസ്റ്റ് ദ പർപ്പസസ് ഓഫ് ഗാഡ്. ഹീ ഈസ് ദ ഈവിൾ ഫോഴ്സ് ഹു ഈസ് കണ്ടിന്യൂസ്ലി അറ്റ് വർക്ക് ടു ത്വാർട്ട് ദ പർപ്പസസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരായി താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിലേക്ക് അത് ദൈവം അനുവദിച്ച് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അതിന് ദൈവം അവസാനം കുറിക്കുന്ന നാളുകളെക്കുറിച്ച് നമുക്കറിയാം. ഈ ഇടക്കാലത്ത് ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള വലിയൊരു ആഹ്വാനമാണ് ദൈവം നമുക്ക് നൽകുന്നത്. നാം ഭ്രമിച്ചു പോകരുത്. ലോക സംഭവങ്ങൾ നാം കാണുമ്പോൾ നാം ഭ്രമിച്ചു പോകരുത്. നാം ഡിസ്ട്രാക്റ്റഡായി പോകരുത്. അത് നാം നിരുത്സാഹപ്പെട്ടു പോകരുത്. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിലൂടെ മുൻപോട്ട് ഹല്ലേലൂയ, ഒരു സൂര്യൻ്റെ ശോഭ എങ്ങനെ വർദ്ധിച്ചു വരുന്നു, അതുപോലെ വർദ്ധിച്ചു വരുന്ന ദൈവപ്രവൃത്തികളുടെ മഹത്വത്തിൻ്റെ അകത്ത് മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 4 അധ്യായത്തിൽ ഈ രണ്ടാം സങ്കീർത്തനത്തെ എടുത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെയാണ് എടുത്ത് ഇത് ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം വലിയ പീഡനം അപ്പോസ്തലന്മാരുടെ എതിരെ വന്ന സമയത്താണ് ഈ ഒരു കാര്യം. അവരൊരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് അവരീ സങ്കീർത്തനത്തെ കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 4 അധ്യായം
അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾക്കകത്ത് നാം അതിനെ കാണുന്നു. ജാതികൾ കലഹിക്കുന്നു. 23 വാക്യത്തിൽ പറയുന്നു, വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് അവർ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു വന്നതിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ടാം സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അവരെടുത്ത് ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുക. 25 വാക്യം, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ. ആമേൻ. അത് അവർ പറയുകയാണ്. 27 വാക്യം ശ്രദ്ധിക്കണം. ആ കാലഘട്ടത്തിൽ, ആദിമസഭയിൽ, ആ കാലഘട്ടത്തിൽ അവരുടെ എതിരെ പ്രവർത്തിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന രണ്ട് രാജാക്കന്മാരുടെ പേരിവിടെ പറഞ്ഞിട്ട് അവർ പറയുകയാണ്, ദേ ആർ ഐഡൻറ്റിഫൈങ് ദിസ് റെബല്യൻ ഓഫ് സാം ടു വിത്ത് ദീസ് ടു കിങ്സ്. നീ അഭിഷേകം ചെയ്ത, 27 വാക്യത്തിൽ പറയുന്നത്, നീ അഭിഷേകം ചെയ്ത യേശുവെന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹേരോദാവും പോന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചു കൂടി. ഹല്ലേലൂയ. മുമ്പോട്ട് ഞാൻ വായിക്കുന്നില്ല. ആമേൻ, ആമേൻ. നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ രണ്ടാൾക്കാരുടെ പേരെടുത്ത് പറയുകയാണ്, അറ്റ് ഓൾ ടൈംസ് ദർ ആർ പീപ്പിൾ ഹു ആർ വർക്കിംഗ് എഗൈൻസ്റ്റ് ദ പേർപ്പസ് ഓഫ് ഗോഡ്. വിവിധമായിട്ടുള്ള സംഭവങ്ങൾ ആയേക്കാം, അത് യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, മഹാമാരികൾ, പല വിധത്തിലുള്ള സംഭവങ്ങളായിരിക്കാം നമ്മുടെ ചുറ്റും നാം കാണുന്നത്. എന്നാൽ ഹല്ലേലൂയ, അതിനകത്തൊന്നും ഡിസ്ട്രാക്റ്റഡായി പോകാതെ ലെറ്റ് അസ് ഫിക്സ് അവർ ഐസ് ഓൺ ദ പർപ്പസസ് ഓഫ് ഗോഡ്. ഇതിനോട് ചേർത്ത് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഈ ലോക്ക്ഡൗൺ സമയങ്ങളിൽ കർത്താവ് പ്രത്യേകിച്ച് എൻ്റെ ഹൃദയത്തിലേക്ക് നൽകിയ ഒരു ചിന്തയായിരുന്നു ഇത്. കർത്താവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ യോസെഫിൻ്റെയും മറിയയുടെയും അന്ന് കുഞ്ഞായിരിക്കുന്ന യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ലോക്ക്ഡൗണിനെ കുറിച്ച് കർത്താവ് പെട്ടെന്ന് എന്നെ ഓർമ്മിപ്പിക്കുവാനിടയായി തീർന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് നാം ഈ സംഭവത്തെക്കുറിച്ച് വായിക്കുന്നത്. നമുക്ക് സുപരിചിതമായിട്ടുള്ള ദൈവവചനത്തിൻ്റെ ഭാഗം ആയിരിക്കുന്നുവല്ലോ ഇത്. ഇവിടെ കർത്താവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്ന ദൈവവചനത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളെ വളരെയധികം ഉത്തേജിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സത്യമാ ദൈവമക്കളെ ഇത്. കർത്താവിൻ്റെ ആദ്യത്തെ വരവിനോടുള്ള ബന്ധത്തിൽ വചനത്തിനകത്ത് പറഞ്ഞിരുന്ന എല്ലാ പ്രവചനങ്ങളും അത് അക്ഷരാർത്ഥത്തിൽ ചരിത്രത്തിൽ അതുപോലെ തന്നെ അത് നിവർത്തിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. None of the purposes of God will ever fall to the ground without it being fulfilled. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആദ്യത്തെ വരവിനോടുള്ള ബന്ധത്തിൽ അങ്ങനെയായിരുന്നു എങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന സകല പ്രവചനങ്ങളും അതിവേഗതയോടെ അതിൻ്റെ നിവർത്തിയിലേക്ക് അത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് കാണുവാൻ, അത് തിരിച്ചറിയുവാൻ കർത്താവ് നമ്മുടെ കണ്ണുകളെ ഒന്ന് തുറക്കട്ടെ. മേ ഇറ്റ് എക്സൈറ്റ് അസ്. നമ്മുടെ ചുറ്റും നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും കണ്ട് ഭ്രമിച്ച് പോകുവാൻ നമുക്കിടയാകരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. വി ആർ പീപ്പിൾ ഹു ആർ കോൾഡ് ടു ഡിസേൺ ദ ടൈംസ് ദാറ്റ് വി ആർ ലിവിങ് ഇൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ ദൈവപ്രവൃത്തികളെ തിരിച്ചറിഞ്ഞ്, കാലങ്ങളെയും സമയങ്ങളെയും തിരിച്ചറിഞ്ഞ്, പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള സമയങ്ങളായത്. ഹല്ലേലൂയ. ഈ ഭാഗത്തിൽ നിന്നും ഒരു പ്രത്യേക കാര്യം ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യു സീ, വലിയൊരു
ഒരു സംഭവം നടക്കുന്ന ചരിത്രത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്രയും പ്രവചനങ്ങളും ഈ തിരുവെഴുത്തുകളും എല്ലാം തൻ്റെ കൈകളിലുണ്ടായിരുന്ന യഹൂദന്മാർ പോലും ഇതിത്ര അതിഭയങ്കരമായ ദൈവപ്രവൃത്തികളുടെ നാളുകളായിരിക്കുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല. ദൂതന്മാരെ അയച്ച് മറിയയോടും യോസേഫിനോടുമൊക്കെ തൻ്റെ പദ്ധതികളെ ദൈവം പറയുവാനിടയായി തീർന്നു. ഇടയന്മാരോട് ദൈവം ആ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ അങ്ങുമിങ്ങും ചില സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ബൈ ആൻഡ് ലാർജ് ദ നേഷൻ ഓഫ് ഇസ്രായേൽ ഡിഡ് നോട്ട് റിയലൈസ് ദ പ്രൊഫറ്റിക് സിഗ്നിഫിക്കൻസ് ഓഫ് ദീസ് ടൈംസ്. എന്നാൽ രസകരമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അവിടെ 3-ാം വാക്യത്തിൽ ഹേരോദ രാജാവിൻ്റെ ഒരു പ്രതികരണത്തെക്കുറിച്ച് നാം ഇവിടെ വായിക്കുകയാണ്. ഒരു ചെറിയ ഹിൻഡ് വിദ്വാൻമാർ മുഖാന്തരം തനിക്ക് ലഭിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവ് ജനിച്ചിരിക്കുന്നു എന്നൊരു ഒരു ചെറിയ കാര്യം കേട്ടപ്പോൾ തന്നെ ഹേരോദിനത് ക്ലിക്ക് ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പറയുന്നത്, 3-ാം വാക്യത്തിൽ പറയുന്നത്, ഹേരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമും ഒക്കെയും ഭ്രമിച്ചു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. എങ്ങനെ ഈ ദൈവപ്രവൃത്തിയെ അവസാനിപ്പിക്കാം, ഇതിനെതിരായി പ്രവർത്തിക്കാം എന്നുള്ള നിരൂപണങ്ങളാൽ രാജാവ് അപ്പോഴേ പിടിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ഇത് നിയന്ത്രിക്കുന്ന ദുഷ്ടശക്തി എന്തായിരിക്കുന്നു എന്നുള്ളത്. 2-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ചതുപോലെ നിരന്തരമായി യഹോവയ്ക്കും യഹോവയുടെ അഭിഷിക്തന്മാർക്കും എതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തിയുടെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയാത്തവർ ആയി പോകരുത്. ഹല്ലേലൂയ. താഴോട്ട് നാം വായിക്കുമ്പം 13-ാം അധ്യായത്തിലാണ് നാം വായിക്കുന്നത്, ഒരു ദൂതൻ യോസേഫിൻ്റെ അടുക്കൽ വന്ന് സ്വപ്നത്തിൽ വീണ്ടും ഈ ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. വാർണിംഗ് കൊടുക്കുക, നീ ഇവിടുന്ന് എഴുന്നേറ്റ് കുഞ്ഞിനെയും അമ്മയെയും ഒക്കെ നീ അവരെയും കൊണ്ട് മിസ്രയീമിലേക്ക് നീ കടക്കണം. ആമേൻ. ആ 13-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്, ഹേരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിക്കുവാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഇത് ദൈവപ്രവൃത്തി നടക്കുന്ന ഒരു ഭയങ്കരമായ കാലഘട്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് ഹേരോദാവ് കുഞ്ഞായിരിക്കുന്ന യേശു കർത്താവിനെ നശിപ്പിക്കുവാൻ അവിടെ പദ്ധതി നിരൂപിച്ചിരിക്കുക. ഹല്ലേലൂയ. നമുക്ക് കാണാം ദൈവം അവിടെ ഒരു അപ്പർ ഹാൻഡ് എടുക്കുന്നു. ആമേൻ. പിശാച് പ്രവർത്തിക്കുന്നു എങ്കിലും മറുവശത്ത് ദൈവീക പദ്ധതികൾക്ക് യാതൊരു തടസ്സവും വരാത്തതുപോലെ ദൈവവും ദൈവത്തിൻ്റെ ദൂതന്മാരും ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് കേട്ട് അതിനോട് ചേർന്ന് നിന്ന് അനുസരണം കാണിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കൊണ്ട് തൻ്റെ പ്രവൃത്തികൾ അന്നും ഇന്നും എല്ലാ കാലഘട്ടത്തിലും ദൈവം സക്സസ്ഫുള്ളായിട്ട് ചെയ്തെടുക്കും. ഹല്ലേലൂയ. ഇത്രയും ഒന്ന് സ്വപ്നത്തിൽ കേട്ടപ്പോൾ തന്നെ അതിനോട് ഉടൻ അനുസരണം കാണിക്കുന്ന ഒരു യോസേഫിനായിട്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഹല്ലേലൂയ. തൻ്റെ കൈകളിൽ ഈ ദൈവപ്രവൃത്തിയെ, ഈ പ്രവചനത്തിൻ്റെ നിവൃത്തിയെ മുറുകെ പിടിച്ച് ആ വാഗ്ദത്തം കേട്ടുടനെ, ഹല്ലേലൂയ, ആ വാർണിംഗ് കേട്ടുടനെ യോസേഫ് അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. ഹല്ലേലൂയ. എന്ന് നമുക്കറിയാം താഴോട്ട്, ആമേൻ. ഓ ദ റാത്ത് ഓഫ് ദ കിങ്. ഹല്ലേലൂയ. അത് ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ചില വിഷയങ്ങളോടോ വെളിപ്പെടുന്ന ഒരു കാര്യമല്ല, പൈശാചിക മണ്ഡലത്തിൻ്റെ അകത്തുനിന്ന് വ്യാപരിക്കുന്ന ആ ദുഷ്ടത, ആ വെറുപ്പ്, ദൈവത്തിനെതിരായിട്ടുള്ള ആ വിക്കറ്റ്നെസ്സിൻ്റെ വ്യാപാരം ആ ദേശത്തിൻ്റെ മേൽ നമ്മളന്ന് കാണുകയാണ്. നമ്മളിവിടെ ഈ ഭാഗത്ത് അത് കാണുകയാണ്. 16-ാം വാക്യത്തിൽ പറയുന്നത്, വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹേരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ് കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബെത്ലഹേമിലും അതിൻ്റെ എല്ലാ മതിലുകളിലും ആളയച്ച് കൊല്ലിച്ചു. ഹല്ലേലൂയ. There was great bloodshed in that land. Amen. I mean, this is open war. Hallelujah. അന്ന് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ ഒരുപക്ഷെ ഇത് തിരിച്ചറിഞ്ഞിരുന്നില്ല. What is happening? ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്തുമാണെന്ന് അവിടെയുള്ള സാധാരണ ജനം ഒരുപക്ഷെ ഇത് തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ,
in the midst of everything that is happening around us. Amen. Amen. You know, this is the reality of things. Hallelujah. ഞാൻ പെട്ടെന്ന് അത് ഇംഗ്ലീഷിൽ അങ്ങ് വായിക്കുക, എളുപ്പത്തിന് വേണ്ടി ഞാനത് അങ്ങനെ ഇങ്ങ് വായിക്കുക. ദെൻ വാട്ട് ഹാഡ് ബീൻ സ്പോക്കൺ ത്രൂ, പതിനേഴാം വാക്യം, ദെൻ വാട്ട് ഹാഡ് ബീൻ സ്പോക്കൺ ത്രൂ ജെറമയ ദ പ്രോഫറ്റ് വാസ് ഫുൾഫിൽഡ്. വർഷങ്ങൾക്ക് മുൻപേ യിർമ്യ പ്രവാചകൻ മുഖാന്തരം ഈ ഒരു സംഭവത്തെ മുൻകൂട്ടി ദൈവാത്മാവ് അറിയിച്ചു. വീപ്പിംഗ് ആൻഡ് ഗ്രേറ്റ് മോർണിംഗ് റേച്ചൽ വീപ്പിംഗ് ഫോർ ഹർ ചിൽഡ്രൻ ആൻഡ് ഷീ റെഫ്യൂസ് ടു ബി കംഫർട്ടഡ് ബിക്കോസ് ദേ വേർ നോ മോർ. ഹാലലുയ, ഈ കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നൊടുക്കുകയാണ്. പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ബട്ട് വെൻ ഹെറോദ് ഡൈഡ്. നമുക്കറിയാം, ഒരു ഭയങ്കരമായ രോഗം തന്നെ പിടികൂടി ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ താൻ മരിക്കുവാനിടയായി. ഏകദേശം 3-4 months എന്നുള്ള ഒരു കണക്കാണ് ഒത്തിരിയും ബൈബിൾ കമൻറ്റേറ്റേഴ്സ് പറയുന്നത്. അതിലും കൂടുതൽ നാളുകൾ മിസ്രയീമിൻ്റെ അകത്ത് ജോസേഫും മറിയയും യേശു കുഞ്ഞും അവിടെ തന്നെ അവർ ഒതുങ്ങി പാർക്കേണ്ടതായിട്ടുള്ള ഒരു പ്രത്യേക കാലഘട്ടം ആ സമയത്ത് അവിടെ ഉണ്ടായി. Till Herod died. എന്നാൽ ഈ ദുഷ്ടത നീങ്ങിപ്പോകുവോളം, ഹാലലുയ്യ, അവരവിടെ പാർത്തു. അതിനുശേഷം വീണ്ടും ഒരു ദൂതൻ യോസേഫിനെ പ്രത്യക്ഷപ്പെട്ട് അവരെ മിസ്രയീമിൽ നിന്നും പുറത്ത് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തുവാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ദൈവമക്കളെ? ഹാലലുയ്യ, ആമേൻ. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദ തിങ്സ് ദാറ്റ് ആർ ഹാപ്പനിങ് അറൗണ്ട് അസ്, ഞാൻ പറയട്ടെ, ദ ഹോൾ ഓഫ് മാൻകൈൻഡ്, ദ ഹോൾ ഓഫ് വേൾഡ് ഹിസ്റ്ററി, ദിസ് ഇസ് all like a huge display of the plans and purposes of God. അന്നും ഇങ്ങുമായിട്ടൊക്കെ ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നതായിട്ട് നാം കാണുന്നു എങ്കിലും, ആമേൻ, ഒരു ഒരു ഡ്രാമയിൽ നമ്മൾ കാണുന്നത് പോലെ, ഒരു മൂവിയിൽ നമ്മൾ കാണുന്നത് പോലെ ചില പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ആമേൻ, അവരെ ചുറ്റിപ്പറ്റിയ ഈ ഈ കഥ മുഴുവനും മുൻപോട്ട് പോകുന്നത് എന്ന് പറയുന്നത് പോലെ, ആമേൻ, ദ ഹോൾ ഹിസ്റ്ററി ഈസ് എ റിവീലിംഗ് ഓഫ് ദ പ്ലാൻസ് ആൻഡ് പർപ്പസസ് ഓഫ് ഗാഡ് ആൻഡ് ദർ ഇസ് ഗോയിങ് ടു ബി എ ഗ്രാൻഡ് ഫിനാലെ. ആമേൻ, ഇതെല്ലാം അതിൻ്റെ അവസാനം നമുക്കിപ്പോൾ തന്നെ അറിയാം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്കറിയാം. ദൈവത്തിനെതിരായി നിൽക്കുന്ന ദൈവത്തിൻ്റെ ശത്രുക്കളെയൊക്കെയും തൻ്റെ പുത്രൻ മുഖാന്തരം താൻ അക്ഷരികമായി കീഴടക്കുന്ന നാളുകളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത് നാം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ എന്താ നാം ഇവിടെ കാണുന്നത്? ദൈവപ്രവൃത്തികളുടെ എതിരെ പൈശാചികമായിട്ടുള്ള ക്രോധം ആ ദേശത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നത് നാം കാണുകയാണ്. എന്നാൽ നാം ഡിസ്ട്രാക്റ്റഡ് ആയി പോകേണ്ട ആവശ്യമില്ല. ആമേൻ. നത്തിങ് ഈസ് ഗോയിങ് ടു ത്വാർട്ട് ദ പർപ്പസസ് ഓഫ് ഗോഡ്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ദൈവമക്കളെ, ഈ വർഷത്തിൻ്റെ ആദ്യം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അജിത് ജോൺ നമ്മളെ ഓർമ്മിപ്പിച്ചു, ദിസ് ഈസ് എൻ ഇയർ ഓഫ് ഓപ്പൺ ഹെവൻസ്. ഹാലലുയ്യ. ലോകമെമ്പാടും അനേക ദൈവദാസന്മാർ റീഇൻഫോഴ്സ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രവചന ശബ്ദമായത്. വി ആർ വെരി നിയർ ടു ദ coming of our Lord Jesus Christ. ഇത് അന്തിമ നാളുകളുടെ ഉണർവ് വ്യാപരിക്കുന്ന ആദിമഹത്തായ ദൈവപ്രവൃത്തികളുടെ കാലഘട്ടത്തിൻ്റെ അകത്ത് നാം വന്ന് നിൽക്കുകയാണ്. Amen. Hallelujah. At the doorstep of the great workings of the Holy Spirit of God. Andima naalukalil sagala jadathinte melum ende aathmavine njan pagarum ennulla deiviga vaagdathathinte nivarthiyude unnathamaya nilavarathinte agathaanu naam vannu nilkkunnathu. Hallelujah. Adinte edakke ingane bhayangaramaya ഒരു മഹാമാരി, ഭയങ്കരമായ ഒരു ഡിസ്ട്രാക്ഷൻ, എക്കണോമിക് ക്രൈസിസ്, ഹാലലുയ, ലോകം കണ്ടിട്ടില്ലാത്ത നിലവാരത്തിലുള്ള വലിയ ആശങ്കകളും വലിയ അൺസർട്ടൻറ്റീസും നമ്മുടെ മുൻപിൽ വരുമ്പോൾ, ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മൾ നാരോ മൈൻഡഡ് ആകണം എന്നുള്ള അല്ല ഞാൻ പറയുന്നത്. നമ്മളെല്ലാം ചെയ്യണം. ഹാലലുയ, ചെയ്യേണ്ടിയതെല്ലാം ചന്തവും ഉചിതവുമായി എല്ലാ മേഖലകൾക്കകത്തും നാം ചെയ്യണം. എന്നാലും ഇതിൻ്റെ നടുവിൽ നാം ഡിസ്ട്രാക്റ്റഡായി പോകരുത്. വൺ ഓഫ് ദ മേജർ schemes of the devil is to cause us to become distracted with what is happening around us. Nammada focus nashtapettu pogarudha. Hallelujah. Hallelujah. Ennale
ഏറ്റവും അധികമായി ഇതിൻ്റെ പിന്നിലുള്ള ആമേൻ ദൈവിക പ്രവൃത്തികളെ ദൈവിക കാലഘട്ടങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിന്ന് ഹാലലുയ ദൈവം ആഗ്രഹിക്കുന്ന സകല കാര്യങ്ങളിലേക്കും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടുകൂടെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട കാലഘട്ടത്തിൻ്റെ അകത്താണ് നാം ജീവിക്കുന്നത്. ഹാലലുയ ഹാലലുയ. ശരിയാ, വലിയൊരു എക്കണോമിക് ക്രൈസിസിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഹാലലുയ. എന്നാൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചത് നമുക്ക് വിശ്വസ്തയോടെ ചെയ്യാം. ദൈവമക്കളെ, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് ദൈവം ഒരു കുറവും വരുത്തുകയില്ല. ഹാലലുയ. നമ്മുടേതായിട്ടുള്ള വിളികൾക്കകത്ത് നമുക്ക് അങ്ങോട്ട് എഴുന്നേൽക്കാം. ഹാലലുയ ഹാലലുയ. പ്രൈസ് ഗോഡ്. പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, അപ്പോസ്തോലന്മാർ എഴുന്നേൽക്കട്ടെ, സുവിശേഷകന്മാർ എഴുന്നേൽക്കട്ടെ. ഹാലലുയ. ഇടയന്മാർ എഴുന്നേൽക്കട്ടെ, ഉപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കട്ടെ, യോസേഫന്മാരും ദാനിയേലന്മാരും എഴുന്നേൽക്കട്ടെ. ഹാലലുയ. ദൈവശബ്ദത്തോട് അത്രമാത്രം സെൻസിറ്റീവായിട്ടിരുന്ന കർത്താവേ, ഹാലലുയ, എന്നെക്കുറിച്ച് അത് പറയപ്പെടണം കർത്താവേ. ഹാലലുയ. നിന്റെ കൂട്ടത്തിൽ നിന്നവനാണ് ഞാൻ. പുത്രനെ ചുംബിക്കുവാനുള്ള വലിയൊരു വിളി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ്. ഓ, ലെറ്റ് അസ് നോട്ട് ബി കൺഫ്യൂസ്ഡ്, ലെറ്റ് അസ് നോട്ട് ബി ഡിസ്ട്രാക്റ്റഡ്. ഹാലലുയ. ലെറ്റ് അസ് നോട്ട് ബി അഫ്രൈഡ് ഓഫ് എനിത്തിങ്. നമ്മളൊന്നും പേടിക്കണ്ട. ഹാലലുയ. കർത്താവിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൻ്റെ മേലുണ്ട്. ഞാൻ പറയട്ടെ, ദൈവീക പദ്ധതികളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഒരു റിസർവേഷൻസും ഇല്ലാതെ നാം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാട്ടിലധികം സുരക്ഷിതത്വത്തിൻ്റെ ഒരു സ്ഥാനം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തില്ല. ദൈവമക്കളെ, ഹാലലുയ. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത് അതിൻ്റെ 19-ാം അധ്യായം 20-ാം അധ്യായം നമുക്കറിയാം. ഹാലലുയ. ഓ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അന്തിമ നാളുകളിൽ വെളിപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുക. റെവലേഷൻ ചാപ്റ്റർ 19:15-16 ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പെട്ടെന്ന് അതങ്ങ് വായിക്കുക. From his mouth comes a sharp sword, so that with it he may strike down the nations, and he will rule them with a rod of iron, and he treads the winepress of the fierce wrath of God the Almighty. And on his robe and on his thigh he has a name written, King of Kings and Lord of Lords. Hallelujah, hallelujah. ലോക രാജ്യങ്ങളുടെ മേലാധിപത്യം നടത്തുവാൻ ഓ ദൈവത്തിൻ്റെ പുത്രനെ ദൈവം നിയോഗിച്ച് ആക്കി വച്ചിരിക്കുകയാണ്. ആകാശത്തും ഭൂമിയിലുമുള്ള സകല അധികാരവും യേശുവിൻ്റെ നാമത്തിന് നൽകപ്പെട്ടിരിക്കുകയാണ്. ഹാലലുയ. ദിസ് ഇസ് ദ ഗ്രാൻഡ് ഫിനാലി ടു വിച്ച് വി ആർ ലുക്കിംഗ് ഫോർവേഡ്സ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ദുഷ്ടന്മാരുടെ ന്യായവിധി എന്നൊരു ഭാഗമാണ്. 10-ാം വാക്യം ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് വായിക്കുകയാണ്. ആൻഡ് ദ ഡെവിൽ ഹു ഡിസീവ്ഡ് ദം വാസ് ത്രോൺ ഇൻ ടു ദ ലേക്ക് ഓഫ് ഫയർ ആൻഡ് ബ്രിംസ്റ്റോൺ വേർ ദ ബീസ്റ്റ് ആൻഡ് ദ ഫോൾസ് പ്രോഫറ്റ് ആർ ഓൾസോ ആൻഡ് ദേ വിൽ ബി ടോർമെൻറ്റഡ് ഡേ ആൻഡ് നൈറ്റ് ഫോർ എവർ ആൻഡ് എവർ. ഹാലലുയ. ദുഷ്ടത പ്രവർത്തിക്കുന്ന ദൈവത്തിനും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കും എതിരെ നിൽക്കുന്ന ദുഷ്ടപിശാചിൻ്റെ അവസാനത്തെ ഇവിടെ വർണ്ണിക്കുകയാണ്. ദെൻ ഐ സോ എ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ആൻഡ് ഹിം ഹു സാറ്റ് അപ്പോൺ ഇറ്റ് ഫ്രം ഹൂസ് പ്രസൻസ് ഏർത്ത് ആൻഡ് ഹെവൻ ഫ്ലഡ് അവേ ആൻഡ് നോ പ്ലേസ് വാസ് ഫൗണ്ട് ഫോർ ദെം ആൻഡ് ഐ സോ ദ ഡെഡ് ദ ഗ്രേറ്റ് ആൻഡ് ദ സ്മോൾ സ്റ്റാൻഡിംഗ് ബിഫോർ ദ ത്രോൺ ആൻഡ് ദ ബുക്സ് വെയർ ഓപ്പൺഡ് ആൻഡ് അനദർ ബുക്ക് വാസ് ഓപ്പൺഡ് വിച്ച് ഇസ് ദ ബുക്ക് ഓഫ് ലൈഫ് ആൻഡ് ദ dead were judged from the things which were written in the books according to their deeds. And the sea gave up the dead which were in it, and the death and Hades gave up the dead which were in them, and they were judged, every one of them, according to their deeds. Then death and Hades were thrown into the lake of fire. This is the second death, the lake of fire. And if anyone's name was not found written in the book of life, he was thrown into the lake of fire. Hallelujah. Glory to God. Glory to God. ആമേൻ. എല്ലാ മാനവും മഹത്വവും ബഹുമാനവും പുകഴ്ചയും നമ്മുടെ കർത്താവിന് മാത്രം. ഹാലലുയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലുയ ഹാലലുയ. കർത്താവേ,
ഇതുവരെ നമുക്ക് പ്രാർത്ഥിക്കാം, ഹൃദയപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് കാണുന്നത് പോലെ കാണുവാനുള്ള കണ്ണുകൾ എനിക്ക് നൽകുമാറാകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം അത് ഏറ്റവും സൂക്ഷ്മതയോട് തിരിച്ചറിയുവാനുള്ള ദൈവകൃപ എൻ്റെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനെ ചോദിക്കുവാൻ ആമേൻ. ലോർഡ്, deep surrender and deep submission to the purposes of God. ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ഒട്ടും പോലും പിടിച്ചു വെക്കാതെ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്ന നാളുകളായി ഇതെൻ്റെ ജീവിതത്തിൽ ആയിത്തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എനിക്ക് ഒരു ഭയവുമില്ല. കർത്താവേ, എനിക്ക് ഒരു ആകുല ചിന്തകളുമില്ല. മുൻപേ അങ്ങയെ അന്വേഷിക്കുമ്പോൾ, അങ്ങയുടെ രാജ്യത്തെ അന്വേഷിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെയും അങ്ങ് നോക്കിക്കൊള്ളുമല്ലോ. ഹല്ലേലൂയ, എനിക്ക് മരണഭീതി ഇല്ല കർത്താവേ. ഹല്ലേലൂയ, എന്നാൽ ഞാൻ ഭയപ്പെടുന്ന ഒന്നുണ്ട്, എൻ്റെ മേൽ വ്യാപരിച്ച ദൈവകൃപ വ്യർത്ഥമായി പോയി എന്ന് എന്നെ കുറിച്ച് പറയുവാൻ ഇട വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു സുവിശേഷത്തിലേക്ക് ഞാൻ തിരിഞ്ഞു പോയി എന്ന് എന്നെ കുറിച്ച് പറയപ്പെടാതെ ഇരിക്കട്ടെ. ക്രിസ്തുവിനോടുള്ള സകല നിർമ്മലതയ്ക്കകത്തും എൻ്റെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുവാനുള്ള കൃപ എൻ്റെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഓട്ടം ഓടി തികയ്ക്കുവാൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ട് കർത്താവേ, ഈ ഓട്ടം തികച്ചെടുക്കുവാൻ നല്ല പോർ പൊരുത്തുവാനുള്ള കൃപ എൻ്റെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭയത്തോടും വിറയലോടും കൂടെ ഈ രക്ഷയെ പ്രാവർത്തികമാക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐ പ്രേ ലോർഡ് ഇപ്പോൾ തന്നെ. കർത്താവേ, ഹല്ലേലൂയ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ എല്ലാ മക്കളെയും ഞാൻ ഉൾപ്പെടെ കർത്താവേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഈ അന്തിമ നാളുകളിൽ ദൈവപ്രവൃത്തികളോട് ചേർന്ന് നിന്ന് ഞങ്ങളുടെ പങ്കുകൾ വിശ്വസ്തതയോടെ ചെയ്യുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് കേട്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. നന്ദി യേശുവേ. ഹല്ലേലൂയ, ഹൃദയപ്രകാരം അങ്ങയെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും ഉള്ള കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ഗോഡ് ബ്ലെസ് യു ഓൾ.